നമസ്കാരം, നാട്ടിൻ പുറത്തിലേക്ക് സ്വാഗതം. കോഴിക്കോട് മരുതോങ്കര ജാനകിക്കാട് നിരവധി സന്ദർശകരുടെ ഇഷ്ടസ്ഥലമാണ്. ഇവിടെയുണ്ടായിരുന്ന കിണറിലെ മണ്ണും ചെളിയും ലോഡ് കണക്കിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോ നീക്കം ചെയ്തു. വലിയ സംശയങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നത്. നിധി തേടി ആരെങ്കിലും വന്നതാണോ എന്നാണ് എല്ലാവരുടെയും സംശയം. നിധി തേടി പോകുന്നവർ അവിടെ നിഗൂഢത ബാക്കി വെക്കുമെന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കുകയാണ് ജാനകിക്കാട്ടിൽ. ഇതാണ് കോഴിക്കോട് മരുതോങ്കരയിലെ ജാനകിക്കാട്ടിൽ നിഗൂഢത ബാക്കിയാക്കിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ കിണർ. അങ്ങനെയൊരു സംശയമുണ്ടാകാൻ എന്താണ് കാരണം? ക്ഷേത്രത്തോട് ചേർന്നുള്ള കിണറിലെ മണ്ണും ചെളിയും നീക്കം ചെയ്തെന്ന് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടപ്പോൾ മുതൽ തുടങ്ങിയതാണത്. ലോഡ് കണക്കിന് മണ്ണും ചെളിയും നീക്കാൻ ഏറെ ദിവസത്തെ അധ്വാനം വേണം. ഇത്രയേറെ കഷ്ടപ്പാട് സഹിച്ചത് നിധിക്ക് വേണ്ടിയാകുമെന്നാണ് നാട്ടുകാർ കരുതുന്നത്. എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിനകത്തുണ്ട്. കാരണം ആ കാട്ടിൽ അങ്ങനെ ഒരു മണ്ണ് നീക്കം ചെയ്യേണ്ട, ആ കിണർ വൃത്തിയാക്കി എടുക്കേണ്ട ഒരു ആവശ്യവും അവിടെ നില ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അമ്പല കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റോ ഒന്നും അവരുടെ ഒന്നും അറിവില്ലാതെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. സമീപത്ത് തന്നെ പണിയായുധങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. സംഭവം അറിഞ്ഞതോടെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ ഈ കിണർ കാണാൻ നിരവധി പേരെത്തുന്നുണ്ട്. വനഭൂമിയിൽ അതിക്രമിച്ച് കടന്നതിനെ വനം വകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. രാത്രികാലങ്ങളിലാണ് മണ്ണ് നീക്കം ചെയ്തതെന്നാണ് വനം വകുപ്പിൻ്റെ നിഗമനം. എന്നാൽ ആരാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമല്ല. ന്യൂസ് 18 വടകര. ഇനി കോട്ടയം കറുകച്ചാലിലുള്ള ഒരു കുഞ്ഞുമിടുക്കിയെ പരിചയപ്പെടാം. 4 വയസ്സുകാരിയായ സർഗമോൾ ഓർമ്മശക്തി കൊണ്ടാണ് നമ്മളെ വിസ്മയിപ്പിക്കുന്നത്. സർഗയുടെ വിശേഷങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയില്ല, കണ്ടു തന്നെ അറിയണം. കേരളത്തിൽ എത്ര നദികളുണ്ട്? അതെല്ലാം പറഞ്ഞു കൊടുത്തേ. ഈ 4 വയസ്സിനുള്ളിൽ സർഗയുടെ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഒന്നും തീരുന്നില്ല. ഇന്ത്യയിൽ കാണപ്പെടുന്ന ചിത്രശലഭങ്ങളുടെ പേര് എത്ര എണ്ണം അറിയാം മോൾക്ക് പറയാം? ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഏഷ്യയിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും പേര് പറഞ്ഞു കൊടുത്ത്. അഫ്ഗാനിസ്ഥാൻ, അർമേനിയ, അസർബൈജാൻ, ബംഗ്ലാദേശ്, ബൾഗേറിയ, ഭൂട്ടാൻ, ബ്രൂണൈ, കംബോഡിയ, ചൈന, സൈപ്രസ്, ഈജിപ്ത്, ജോർജിയ, ഹോങ്കോങ്, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറാൻ, ഇറാഖ്. കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നവരുടെ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. എസ് തമിഴ്പാട്, പത്മേ തരമുള, ആസംഗ, സി അച്യുതമേനോൻ, കെ ഗണനാഥൻ, എ കെ അന്നി, പി കെ വസന്ത്, സുർ മുണ്ടോയ, ഇ കെ രണർ, ഉമ്മൻചാണ്ടി, വി സച്ചിദാനന്ദൻ. ഇനി ഇന്ത്യയിൽ പ്രധാനമന്ത്രി ആയിരുന്നവരുടെ പേരുകളൊക്കെ പറഞ്ഞു കൊടുത്ത്. ജവഹർലാൽ നെഹ്റു, ഖുസ്ലാൽ നന്ദ, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാ ഗാന്ധി, മൊറാർജി ദേശായി, ചന്ദ്രസിംഗ്, രാജീവ് ഗാന്ധി, ബി പി സിംഗ്, ചന്ദ്രശേഖർ, പിണറായി സിംഗാവു, ഇന്ദിര വാജ്പേയി, എച്ച് ദേവദ, ഐ കെ ഗുജറാത്ത്, മൻമോഹൻ സിംഗ്, നരേന്ദ്രമോദി. സർഗയുടെ ഈ ഓർമ്മശക്തി കണ്ടിട്ടുള്ള അത്ഭുതം ഇപ്പോഴും മാറിയിട്ടില്ല. എങ്ങനെയാണ് സർഗ ഇതൊക്കെ പഠിച്ചത്? ബിജോയും സംഗീതയുണ്ട്, സർഗയുടെ അച്ഛനും അമ്മയാണ്. ഇതെങ്ങനെ പഠിച്ചെടുത്തു എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുക. എന്തു പറയും? മോളെ 2.5 വയസ്സിലാണെന്ന് തോന്നുന്നു. നിങ്ങളെ
ഒരു ആഴ്ചകളുടെ പേരുകളൊക്കെ മറ്റേ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ആദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ആഴ്ചകളുടെ പേരുകളെ അതിങ്ങനെ പെട്ടെന്ന് അവൾ ഓർത്തിരിക്കുന്നതായിട്ടും പഠിക്കുന്നതായിട്ടും ശ്രദ്ധയപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ കുറച്ചുകൂടെ വലിയ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. പിന്നെ അത് എങ്ങനെ, അമ്മയാണോ അച്ഛനാണോ ആരാ പഠിപ്പിക്കുക? രണ്ടുപേരും ചേർന്നാ പഠിപ്പിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ എത്ര സമയമൊക്കെ എടുക്കാറ്? അവൾ അങ്ങനെ പെട്ടെന്ന് പഠിച്ചെടുക്കും. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഇരുത്തി പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചുമ്മാ അങ്ങോട്ടും കൊണ്ട് നടക്കുമെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. തിരിച്ചു വരുമ്പോൾ അവള് അമ്മ ഇത് പറഞ്ഞില്ലേന്ന് ഇങ്ങോട്ട് ചോദിക്കും. നിങ്ങൾക്ക് ഞെട്ടലുണ്ടായോ ഇതൊക്കെ കാണുമ്പോൾ? തീർച്ചയായിട്ടും. അവൾ ഈ ഏഷ്യൻ കൺട്രീസിൻ്റെ പേര്, ഏതാണ്ട് 50-ലധികം രാജ്യങ്ങളുടെ പേര് അവൾ വളരെ പെട്ടെന്ന് ഏതാണ്ട് ഒരാഴ്ചക്കുള്ളിൽ പഠിച്ചു എന്നാണ്. അതൊരു 3.5 വയസ്സിൽ തന്നെ പഠിച്ചെന്നുള്ളതാണ്. അതാണ് ഞങ്ങളെ വളരെയധികം അത്ഭുതപ്പെടുത്തിയത്. എന്താണ് മോളെ കുറിച്ചുള്ള ആഗ്രഹങ്ങൾ കൂടുതൽ? എല്ലാം ഒരുപാട് അറിവ് ഓർമ്മയുണ്ട്. മെച്ചപ്പെട്ട ഒരു സ്കൂളിൽ ചേർക്കണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ സാമ്പത്തികസ്ഥിതി, നിലവിലെ സാമ്പത്തികസ്ഥിതി എന്നെ അനുവദിക്കുന്നില്ല. അതാണ് ഞങ്ങൾക്ക് മറ്റേ ആഗ്രഹങ്ങളൊന്നുമില്ല. അവളുടെ ഭാവി ഇനി പെയിൻറ്റിങ് തൊഴിലാണ്. മഴക്കാലമൊക്കെ കഴിഞ്ഞാൽ വളരെ തൊഴിലൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അവർ ആവശ്യപ്പെടുന്ന തുകയൊന്നും നമുക്ക് ഇപ്പോൾ ഉടനെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. കാരണം മോളുടെ പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ചുകൂടെ മികച്ച രീതി മോൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. സർഗക്കുട്ടിക്ക് ഇനിയും നല്ല വിദ്യാഭ്യാസം കിട്ടണം. അതിന് നിങ്ങളുടെയൊക്കെ സഹായം ഈ കുടുംബത്തിനുണ്ടാകണം. കർഗച്ചാലിൽ നിന്നും ക്യാമറമാൻ ഇമ്മാനുവൽ തോമസിനും ജി ശ്രീജിത്തിനും. സർഗ ഓർമ്മശക്തി കൊണ്ടാണ് നമ്മളെ വിസ്മയിപ്പിച്ചതെങ്കിൽ നിറക്കൂട്ടുകൾ കൊണ്ട് ചിത്രവസന്തം തീർത്ത് പ്രതിസന്ധികളെ തോൽപ്പിക്കുകയാണ് ഇടുക്കിയിലെ വത്സമ്മയെന്ന വീട്ടമ്മ. കട്ടപ്പന സ്വദേശിനിയായ വത്സമ്മ വീൽചെയറിലിരുന്നാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. സ്കൂൾ കാലഘട്ടത്തിൽ ചിത്രരചനയിൽ സജീവമായിരുന്നു വത്സമ്മ. പിന്നീട് ജീവിതത്തിന്റെ തിരക്കുകളിലേക്ക് നീങ്ങിയതോടെ നിറക്കൂട്ടുകളെ ഉപേക്ഷിക്കേണ്ടി വന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് കാലിന് ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നതോടെയാണ് വീണ്ടും നിറങ്ങളുടെ ലോകത്തേക്ക് തിരികെയെത്തിയത്. ഓപ്പറേഷനെ തുടർന്ന് ജീവിതം വീൽചെയറിലായി. ഈ വിരസതയെ അകറ്റാനാണ് ചായക്കൂട്ടുകൾ വീണ്ടും കൈകളിലെടുത്തത്. ചെറിയ ചെറിയതിലൂടെയൊക്കെ വരച്ച് ഞാൻ ഫോണിലൊക്കെ കണ്ടിട്ട് യൂട്യൂബിലൊക്കെ കണ്ട് അങ്ങനെയാണ് വരയ്ക്കാൻ തുടങ്ങിയത്. ഇപ്പം ഞാനൊരു ക്യാൻവാസിലൊരു 10-20 പടമൊക്കെ വരച്ചിട്ടുണ്ട്. പിന്നെ ഡ്രോയിങ് ബുക്കിലായിട്ട് അങ്ങനെ ഒരു 100 പടം, ഏകദേശം 100 പടം വരച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ക്യാൻവാസിൽ ചിത്രങ്ങൾ പകർത്താൻ ആരംഭിച്ചപ്പോൾ കൂട്ടിനെത്തിയത് സമൂഹ മാധ്യമങ്ങളാണ്. വിവിധ ചിത്രരചനാ രീതികൾ സമൂഹ മാധ്യമങ്ങളുടെ സഹായത്തോടെ പഠിച്ചു. നിലവിൽ 100-ലധികം ചിത്രങ്ങളാണ് ചുരുങ്ങിയ കാലം കൊണ്ട് ഈ വീട്ടമ്മ വരച്ചത്. ന്യൂസ് 18 കട്ടപ്പന. സിനിമ കാണാത്തവർ വളരെ കുറവായിരിക്കും. കണ്ട സിനിമകൾ ഓർത്തിരിക്കുന്നവർ ഏറെയും. സീനുകളും ഡയലോഗുകളുമെല്ലാം ഓർമ്മയുണ്ടെങ്കിലും കണ്ട സിനിമകളുടെ ടിക്കറ്റുകൾ ആരും അങ്ങനെ സൂക്ഷിച്ചു വെക്കാറില്ല. എന്നാൽ അങ്ങനെയും ഒരാളുണ്ട്. കോഴിക്കോട് താമസക്കാരനായ ഗുജറാത്തി വംശജനായ സതീഷ് കുമാർ. സതീഷ് കുമാറിന്റെ സിനിമ ഓർമ്മകളുടെ ടിക്കറ്റ് ശേഖരം കാണാം. ഗുജറാത്തി വംശജനായ സതീഷ് കുമാർ ചുനിലാൽ ദേശായി അടയാളപ്പെടുത്തുന്നത് സിനിമയുടെ ഒരു കാലഘട്ടത്തെ കൂടിയാണ്. മലയാളം, ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ് തുടങ്ങി താൻ കണ്ട മുഴുവൻ സിനിമയുടെയും ടിക്കറ്റുകൾ നിധി പോലെ സൂക്ഷിച്ചിരിക്കുകയാണ് ഇദ്ദേഹം. സിനിമാ സംവിധായകൻ, തിരക്കഥ, ഗാനരചയിതാവ് തുടങ്ങി അണിയറ പ്രവർത്തകരെ കുറിച്ചും ആരോടൊപ്പം എന്ന് എപ്പോൾ സിനിമ കണ്ടു എന്ന വിവരങ്ങളും ഒരു നോട്ട് പുസ്തകത്തിൽ ഇദ്ദേഹം കുറിച്ചിട്ടിട്ടുണ്ട്. ചേട്ടൻ ആദ്യം ഫസ്റ്റ് ഡേ പോവില്ലേ, അപ്പോൾ എനിക്ക് അയാൾ കണ്ടിട്ട് നമുക്കൊരു 50 പൈസ തരും. അന്ന് മുതൽ അവിടെ ഫിലിമിൻ്റെ ഇൻട്രസ്റ്റ് കയറാൻ തുടങ്ങി. ഒരു ഫിലിം കണ്ടപ്പോൾ അതൊക്കെ എല്ലാ മാസത്തിലും 4 പടം കാണുമ്പോൾ, 4 വെള്ളിയാഴ്ച പടം മാറുമ്പോൾ 8-8 എണ്ണം ഇങ്ങനെ കൊടുക്കും. അപ്പോൾ കാണാൻ തുടങ്ങി, ഡെയിലി ഒരു പടം കാണാൻ ഇൻട്രസ്റ്റ് ആയപ്പോൾ കാണാൻ തുടങ്ങി. 68 സിനിമ കാണാൻ തുടങ്ങിയെങ്കിലും ടിക്കറ്റ് ശേഖരണം 1973 ആരംഭിച്ചത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോലെ വിവിധ തിയേറ്ററുകളിലായി 52 വട്ടം കണ്ടു. പുതിയ സിനിമകൾ ഷോലെയുടെ അത്ര പോരെന്നാണ് അഭിപ്രായം. ഷോലെ അല്ലേ കണ്ട്,
അതേപോലെ കൂട്ടുകാരുടെ കൂടെ എല്ലാ പ്രാവശ്യവും 52 times ഒക്കെ പോയി കണ്ടതാണ്. ആ എല്ലാ കൂട്ടുകാരുടെ കൂടെയാണ്, എല്ലാ സ്റ്റാർ വരും, റോയലി വരും, ഇരുന്ന് പിന്നെ 3 months കഴിഞ്ഞിട്ട് ദീപായിൽ വരും, 2 months കഴിഞ്ഞിട്ട് കവിതയിൽ വരും, പിന്നെ കള്ളൂർ സീന തിയേറ്റർ അത് 4 കൊല്ലം കഴിഞ്ഞിട്ട് അത് കൂട്ടിപ്പോയി അവിടെ വന്നിട്ട് കണ്ടതാണ്. എവിടെ വന്നാൽ ഇപ്പോഴും ആ പടം വന്ന സോളെ കാണും നമ്മൾ. പുതിയ ഹിന്ദി സിനിമകൾ അത്ര പോരുന്നതിനാൽ ഇപ്പോൾ കൂടുതലായി മലയാളം ചിത്രങ്ങളാണ് കാണുന്നതെന്ന് സതീഷ് കുമാർ പറയുന്നു. ഹിന്ദിയിൽ രാജേഷ് ഖന്നയെയും മലയാളത്തിൽ മമ്മൂട്ടിയെയും മോഹൻലാലിനെയുമാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പൊ മലയാളം കൂടുതൽ കാണാനാണ്. ഹിന്ദി ഇപ്പൊ കാണാൻ പാട്ടും കൊള്ളൂല, ആക്ടറും കൊള്ളൂല, മുന്തയും കൊള്ളൂല. അതുകൊണ്ട് ഹിന്ദി പടം തന്നെ നിർത്തി കാണാൻ ഞാൻ ഏറ്റവും മലയാളം തമിഴ് കാണും. ഒ ടി ടി പ്ലാറ്റ്ഫോമിനോട് അത്ര യോജിപ്പില്ല. സിനിമ ബിഗ് സ്ക്രീനിൽ അതിന്റെ പൂർണ്ണതയിൽ ആസ്വദിക്കണം. ഒരിക്കൽ സിനിമയ്ക്കായി കോഴിക്കോട്ടേക്കും വണ്ടി കയറി. സ്പൈസസ് ബോർഡ് ബ്രോക്കറായിരുന്ന സതീഷ് കുമാർ ഇപ്പോൾ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. സിനിമാ ഭ്രാന്തൻ എന്നാണ് നാട്ടിലെ ആളുകൾ ഇദ്ദേഹത്തെ കളിയാക്കി വിളിക്കുന്നത്. ക്യാമറമാൻ ശ്യാംലാലിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18, കൊച്ചി. വീടുകളിൽ പലതരം പൂച്ചെടികൾ വളർത്തുന്നവരാണ് നമ്മൾ. എന്നാൽ അത്ര സാധാരണമല്ല വീട്ടുദ്യാനങ്ങളിലെ താമര. എടപ്പാളിലെ മോഹിനി കൃഷ്ണന്റെ വീട്ടിൽ എന്നാൽ മറിച്ചാണ്. അപൂർവമായ നിരവധി ഇനം താമരപ്പൂക്കളാണ് ഇവിടെ സ്വാഗതം ചെയ്യാൻ പുഷ്പിച്ചു നിൽക്കുന്നത്. താമരകളിലെ രാജാവായ സഹസ്രദള പത്മവും ഇവിടെയുണ്ട്. പല നിറത്തിൽ സുഗന്ധം പരത്തി ഊത്തുലഞ്ഞു നിൽക്കുകയാണ് വിവിധയിനം താമരകൾ മോഹിനി കൃഷ്ണന്റെ വീട്ടുമുറ്റത്ത്. ജിൻസെ, ഗ്രീൻ ആപ്പിൾ, സൂപ്പർ ലോട്ടസ് തുടങ്ങി നമ്മുടെ നാട്ടിൽ അത്ര സുപരിചിതമല്ലാത്ത 26 താമര ഇനങ്ങൾ ഇവിടെ വളരുന്നുണ്ട്. ഇവയ്ക്കെല്ലാം പുറമെ സഹസ്രദളപത്മം കൂടി പൂത്തതോടെ മോഹിനി കൃഷ്ണന്റെ ആരാമത്തിൽ ഇത് വസന്തകാലം തന്നെയാണ്. അൾട്ടിമേറ്റ് 1000 petals എന്ന പേരിൽ അറിയപ്പെടുന്ന സഹസ്രദളപത്മം ഹൈന്ദവ വിശ്വാസ പ്രകാരം മഹാവിഷ്ണുവിന്റെ കൈകളിലുള്ളതാണെന്നാണ് സങ്കല്പം. അൾട്ടിമേറ്റ് 1000 petals എന്ന് പറയുന്നതിന് ഇതിൽ 1000 medals എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൽ താമരയുടെ ഇനത്തിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മെഡലുകളുള്ളതാണ്. മഹാവിഷ്ണുവിൻ്റെ കയ്യിലുള്ള ഇത് സഹസ്രദളപത്മാണെന്നാണ് വിശ്വാസം. സഹസ്രദളപത്മം വിരിയുന്നത് അത്ര സാധാരണമല്ല. അതിൻ്റെ പരിപാലനത്തിൽ അധികം ശ്രദ്ധ വേണം. സാധാരണ വളർത്തും പോലെ തന്നെയാണ്, എന്നാലും കുറച്ചും കൂടി കൂടുതൽ ഒരു കെയർ എപ്പോഴും കൊടുക്കാറുണ്ട് അതിന്. കാരണം അതൊരു സ്വപ്നമായിരുന്നു ഒരു 1000 petals ഇവിടെ വിരിയിക്കണം എന്നുള്ളത്. ഞാൻ വെർമി കമ്പോസ്റ്റും പിന്നെ എല്ലുപൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അടിയിൽ നിർത്തും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മീതെ ഒരു 1/3 inch മുകളിലായിട്ട് 1/3 inch പിന്നെ ഒരു 2 inches കൂടി കൂടുതലായിട്ട് മണ്ണ് ചുവന്ന മണ്ണാണ് ചേർത്തിട്ടാണ് അതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് നമ്മളത് പ്ലാന്റ് ചെയ്യണത്. പിന്നെ അത് വെയിലത്ത് തന്നെ വെക്കണം. അത് താമരകൾക്ക് പുറമെ അപൂർവമായ ഒട്ടനേകം ആമ്പലിനങ്ങളും ഓർക്കിഡ് അടക്കമുള്ള പൂക്കളും ഇവിടെയുണ്ട്. ഇവയുടെ എല്ലാം വിത്തുകളുടെ ശേഖരണവും വിപണനവും എല്ലാം ഓൺലൈൻ വഴിയാണ്. ഓൺലൈനായിട്ട് തന്നെയാണ്. ചിലപ്പോൾ ഇങ്ങനെ ദൂരെ നിന്നൊക്കെ ഒരു സന്ദീപ് സാഹു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാർട്ടീസ് ഉണ്ട്, ഒസി ഒഡീസിയിലൊക്കെ. അവിടെ നിന്നൊക്കെ ഞാൻ ആദ്യം അവിടെ നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സെയിൽ ചെയ്യണത് ഇപ്പോൾ ഞാൻ പലയിടത്തേക്കും ഇന്ത്യ ഫുള്ളായിട്ടാണ് സെയിൽ ചെയ്യണത്. ഒരു തടാകത്തിൽ പോലും കാണാത്ത പലതരം താമരകളും ആമ്പലുകളുമാണ് മോഹിനി കൃഷ്ണന്റെ പരിപാലനത്തിൽ ചെറിയ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ വസന്തം തീർക്കുന്നത്. പൂക്കൾ തേടി വരുന്നവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഈ ഉദ്യാനപാലകൻ നൽകുന്നുണ്ട്. ന്യൂസ് 18, മലപ്പുറം. കായംകുളം പത്തിയൂരിൽ വലിയൊരു കൃഷി വിപ്ലവം നടക്കുകയാണ്. പഞ്ചായത്തിലെ 5th ward കരനെല്ല് മുതൽ ചോളം വരെയാണ് കൃഷി ചെയ്യുന്നത്. വിവിധ കൃഷികളിലൂടെ ഭക്ഷ്യസുരക്ഷയും സാമ്പത്തിക ലാഭവും ലക്ഷ്യമിടുന്നതാണ് പഞ്ചായത്തിന്റെ പദ്ധതി. അഞ്ചാം വാർഡിൽ കരനെൽ കൃഷി, പച്ചക്കറി കൃഷി, മഞ്ഞൾ, എള്ള്, ചേന, ഇഞ്ചി, മരച്ചീനി, കപ്പലണ്ടി, ചോളം, പഞ്ഞിപ്പുല്ല്, വാഴ എന്നിവയുടെ കൃഷി ആരംഭിച്ചു. ഇവയിൽ പലതിന്റെയും ആദ്യഘട്ട വിളവെടുപ്പ് പൂർത്തിയായി. കപ്പലണ്ടി, എള്ള് എന്നിവയിൽ നിന്ന് നല്ല വിളവല്ല ലഭിച്ചത്. കാലാവസ്ഥയുടെ പ്രതികൂല ഘടകങ്ങളാണ് ഇതിന് കാരണം. കൃഷിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലാ വാർഡുകളിലും കൃഷി ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. തരിച്ചു കിടക്കുന്ന മുഴുവൻ ഭൂമിയും ഏറ്റെടുത്തുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളും കുടുംബശ്രീക്കാരും എല്ലാവരും ഒത്തുയർന്നുകൊണ്ട്
മുഴുവൻ സ്ഥലങ്ങളും കൃഷി ചെയ്യണം. സാജില സൈനുദ്ദീന്റെ 2 ഏക്കർ സ്ഥലത്താണ് കരന്നൽ കൃഷി ഇറക്കിയിരിക്കുന്നത്. നെൽകൃഷിയോടൊപ്പം തക്കാളി, ചീര, വഴുതന, പയർ, പടവലം എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട്. കൃഷിവിധ ഉദ്ഘാടനം പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ നിർവഹിച്ചു. വാർഡ് മെമ്പർ ശ്രീലേഖ അനിൽകുമാർ അധ്യക്ഷയായിരുന്നു. തൊഴിലുറപ്പുമേറ്റ് ഗീത, മറ്റംഗങ്ങൾ, തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 കായംകുളം. വയനാട്ടിലെ പുൽപ്പള്ളിയിൽ ക്ഷീരകർഷകർ വലിയൊരാശ്വാസത്തിലാണ്. വിദൂരദേശങ്ങളിൽ പോയി പശുക്കളെ വാങ്ങിയിരുന്ന കർഷകർക്ക് ഇനി നാട്ടിൽ നിന്ന് തന്നെ അതിനുള്ള മാർഗമൊരുങ്ങി. പുൽപ്പള്ളിയിൽ ക്ഷീര സഹകരണ സംഘം തുടങ്ങിയ കിടാരി പാർക്കിൽ നിന്നും അത്യുൽപാദനശേഷിയും രോഗപ്രതിരോധ ശേഷിയുമുള്ള വളർത്തുപശുക്കളെയും കർഷകർക്കിനി തെരഞ്ഞെടുക്കാം. വയനാട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ പാൽ സംഭരണം നടത്തുന്ന ക്ഷീരസംഘമാണ് പുൽപ്പള്ളി ക്ഷീരസഹകരണ സംഘം. ക്ഷീരസംഘം ആരംഭിച്ച കിടാരി പാർക്കിലൂടെ മികച്ച കിടാരികളെ സ്വന്തമാക്കാൻ ജില്ലയിലും ജില്ലയ്ക്ക് പുറത്തുമുള്ള കർഷകർക്ക് കഴിയുന്നു എന്നതാണ് ഈ സംരംഭത്തിന്റെ പ്രത്യേകത. സംസ്ഥാനത്തെ സർക്കാർ മേൽനോട്ടത്തിലുള്ള 4-ാമത്തെ കിടാരി പാർക്കാണ് വയനാട് പുൽപ്പള്ളിയിലേത്. ജില്ലയിലെ സാധാരണ കർഷകർക്ക് കിടാരി പാർക്ക് ഏറെ ആശ്വാസമായി മാറിക്കഴിഞ്ഞു. അത്യുൽപാദനശേഷിയും രോഗപ്രതിരോധ ശേഷിയുമുള്ള വളർത്തുപശുക്കളെ കർഷകർക്ക് ഇതിലൂടെ തിരഞ്ഞെടുക്കാനാകുന്നുണ്ട്. മുൻകാലങ്ങളിൽ ക്ഷീരകർഷകർ അത്യുൽപാദന ശേഷിയുള്ള ഉരുക്കളെ, കന്നുകുട്ടികളെ എല്ലാം മേടിക്കുന്നതിന് വേണ്ടി അന്യ സംസ്ഥാനങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. ഒന്നല്ലെങ്കിൽ തമിഴ്നാട് അല്ലെങ്കിൽ കർണാടകയിൽ പോയിട്ട് വെറും ഉരുക്കളെ മേടിക്കണം. വളരെ ഭീമമായ കടത്തുകൂലി ഇനത്തിൽ വലിയ ഭീമമായ നഷ്ടം ക്ഷീരകർഷകർ വഹിച്ചിരുന്നു. അതുപോലെ തന്നെ ഇടനിലക്കാരുടെ ചൂഷണം നിരന്തരം ഈ ക്ഷീരകർഷകരെ വേട്ടയാടിയിരുന്നു. ഇതിൽ നിന്നെല്ലാം ക്ഷീരകർഷകർക്ക് ഒരു മോചനം എന്ന നിലയ്ക്കാണ് അത്യുൽപാദനശേഷിയുള്ള ഉരുക്കളെ കിടാരി പാർക്ക് വഴി കർഷകർക്കിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. കൂടാതെ ജില്ലയിലെ പാൽ സൊസൈറ്റികളിൽ പാലെടുക്കുന്ന കർഷകർക്കും പുതിയ കർഷകർക്കും പശുക്കളെ സ്വന്തമാക്കാനുള്ള പദ്ധതിയും ബാങ്ക് നടപ്പിലാക്കുന്നുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും പുൽപ്പള്ളി ക്ഷീരസംഘവും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതിനായി ക്ഷീരകർഷകർക്ക് സംഘം പ്രൊജക്ട് റിപ്പോർട്ടും തയ്യാറാക്കി നൽകുന്നുണ്ട്. കിടാരി പാർക്കിന്റെ വരവോടെ അത്യുൽപാദനശേഷിയുള്ള പശുക്കളെ കണ്ടെത്തുകയും പാലുൽപാദന ശേഷിയുടെ വർധനവും സംഘത്തിന്റെ ലക്ഷ്യങ്ങളാണ്. ന്യൂസ് 18 വയനാട്. വെള്ളവും നീന്തലും ഒന്നും ഇഷ്ടമില്ലാത്തവർ ഉണ്ടാകില്ല. ഒരു നിമിഷത്തെ അശ്രദ്ധയോ ജാഗ്രത കുറവോ മതി അപകടമുണ്ടാകാൻ. അടുത്ത കാലത്തായി വെള്ളത്തിലെ അപകട വാർത്തകൾ നമ്മൾ നിരന്തരം കേൾക്കുന്നുമുണ്ട്. നീന്താൻ അറിയാതെ ആരും വെള്ളത്തിൽ അപകടത്തിൽപ്പെടരുതെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് കോഴിക്കോട് തിക്കൊടിയിലെ പുറക്കാട് ഗ്രാമം. ഇവിടെ ഉപയോഗശൂന്യമായി കിടന്ന ഒരു കുളം വൃത്തിയാക്കി നീന്തൽ പഠിക്കാൻ അവസരമൊരുക്കിയിരിക്കുകയാണ് നാട്ടുകാർ. ഇക്കഴിഞ്ഞ വേനലവധിക്കാലത്ത് പുഴകളിലും പാറക്കെട്ടുകളിലും കുളിക്കാനിറങ്ങി മുങ്ങിമരിച്ചവരുടെ എണ്ണം ഏറെയാണ്. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം വിലങ്ങാട് തിരികക്കയത്തിലും ഒരു കുട്ടി മരിച്ചു. കുട്ടികളെ നീന്തൽ പഠിപ്പിച്ചാൽ ഒരു പരിധിവരെ അപകടം ഒഴിവാക്കാമെന്ന ആശയത്തിലാണ് തിക്കോടി പഞ്ചായത്തിലെ പുറക്കാട്ടെ ഒരു കുളം വൃത്തിയാക്കിയത്. ദീർഘകാലമായി ഉപയോഗശൂന്യമായ എടവത്ത് താഴെ കുളം നാട്ടുകാരാണ് ശുചീകരിച്ചത്. ഈ ഭാഗത്തുള്ള കുട്ടികളൊക്കെയും നമ്മൾ പുറക്കാടുള്ള ഇനിയിപ്പോൾ നീന്തൽ അറിയാൻ ആഗ്രഹമുള്ള കുട്ടികളൊക്കെ നീന്തം പഠിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയും, പിന്നെ നമ്മളെ കുട്ടിക്കാലത്ത് ഒരുപാട് നീന്തി തുടിച്ചൊരു കുളമാണിത്. അപ്പോൾ ഒരാഗ്രഹം നമുക്കും കുളിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിങ്ങനെ ഇത്രയും നല്ല രീതിയിൽ നവീകരിക്കാൻ കാരണം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടുകാർ കുളം നവീകരണത്തിന്റെ തിരക്കിലായിരുന്നു. കുളത്തിനു ചുറ്റുമുള്ള ചുമരിൽ ചിത്രകാരനായ ശശിഭൂഷൺ നീന്തലിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ചിത്രങ്ങളും വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ നാട്ടിലെ പുറക്കാടുള്ള ആളുകൾ ഇങ്ങനെ പുതിയ ഒരു സംരംഭം ഇവിടെ ആരംഭിക്കുന്ന പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് അവരോട് അവരെങ്ങനോട് ആവശ്യപ്പെട്ടപ്പോൾ അവർ ഞാൻ ഇതിന് തയ്യാറാവുകയായിരുന്നു. അപ്പോൾ ഇത് ജീവിതശൈലി രോഗങ്ങളൊക്കെ തന്നെ തടയാനൊക്കെ തന്നെ നീന്തൽ ഉപയോഗപ്പെടുന്നു. ഞാൻ പല പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചില ചിത്രങ്ങൾ രൂപപ്പെടുത്തുമായിരുന്നു. കുളം നവീകരിച്ചതോടെ കുട്ടികൾ ബാച്ചുകളായി നീന്തൽ പഠിക്കാൻ എത്തുന്നുണ്ട്. ന്യൂസ് 18 പയ്യോളി. സാഹസിക വിനോദസഞ്ചാരത്തിന് ഏറെ സാധ്യതയുള്ള നാടാണ് വയനാട്. ആ തിരിച്ചറിവിലാണ് മാനന്തവാടി പുഴയിൽ കയാക്കിങ്ങിന് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ കയാക്കിങ്ങിൽ നിരവധി സാഹസിക പ്രേമികളാണ് പങ്കെടുത്തത്. കബനിപ്പുഴയുടെ കൈവഴിയായ വയനാട് മാനന്തവാടി പുഴയിലാണ് വയനാട്ടിന് അത്ര പരിചിതമല്ലാത്ത കയാക്കിംഗ് തുടങ്ങുന്നത്. പഴശ്ശി പാർക്കിന് സമീപത്തെ പുഴയിലാണ് കയാക്കിംഗ്. പ്രധാനമായും സാഹസിക സഞ്ചാരികളെ ലക്ഷ്യം വച്ചാണ് ഇത്തരമൊരു പദ്ധതി. വയനാട് ജില്ലയിൽ
നമ്മൾ വാട്ടർ ബേസ്ഡ് അഡ്വഞ്ചർ ടൂറിസം ആക്ടിവിറ്റി പ്രൊമോട്ട് ചെയ്യാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പഴശ്ശി പാർക്കിൽ, മാനന്തവാടി പഴശ്ശി പാർക്കിൽ ഇന്ന് ഒരു കയാക്കിംഗ് ട്രയൽ നമ്മൾ നടത്തിയിട്ടുള്ളത്. അത് വിജയകരമായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ കൂടുതൽ സഞ്ചാരികൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഇവിടെ കയാക്കിംഗ് ചെയ്യുന്നതാണ്. DTPC യും കയാക്കിംഗ് ക്ലബ്ബുകളും സംയുക്തമായാണ് കയാക്കിംഗ് ആരംഭിക്കുന്നത്. നിലവിൽ 1 കിലോമീറ്റർ ആണ് ദൂരപരിധി. എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും കൂടിയാണ് കയാക്കിംഗ് നടത്തുക. പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ കയാക്കിംഗ് പരിപൂർണ വിജയമായിരുന്നു. ഇതുകൊണ്ട് സാഹസിക വിനോദസഞ്ചാരികൾക്കായി ഉടൻ തന്നെ പദ്ധതി ആരംഭിക്കാനാണ് ടൂറിസം വകുപ്പിന്റെ ആലോചന. രതീഷ് വാസുദേവൻ, News 18, വയനാട്. ഒരപകടം ജീവിതമാകെ പ്രതിസന്ധിയിലാക്കിയപ്പോൾ മനക്കരുത്തുകൊണ്ട് അതിനെ മറികടക്കുകയാണ് എടപ്പാളിലെ രമേശൻ. ശരീരത്തിന് ചലനശേഷിയില്ലെങ്കിലും കുട നിർമ്മിച്ചും കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചും ജീവിതവഴി കണ്ടെത്തുകയാണ് ഈ യുവാവ്. വാഹനാപകടത്തിൽ അരയ്ക്കു താഴെ തളർന്ന രമേശൻ സ്വയം തൊഴിൽ സംരംഭത്തിലൂടെ ഈ ദുരിതങ്ങളെ മറികടക്കുകയാണ്. പ്രവാസിയായിരുന്ന ഈ യുവാവ് നാട്ടിലെത്തിയപ്പോഴായിരുന്നു ജീവിതം മാറ്റിമറിച്ച അപകടമുണ്ടായത്. ഗുരുതര പരിക്കേറ്റ രമേശിന്റെ അരയ്ക്കു താഴെ തളർന്നു. ഇതിനാൽ തിരിച്ച് ജോലിസ്ഥലത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. മാത്രമല്ല ജീവിതം വഴിമുട്ടുകയും ചെയ്തു. ഈ സാഹചര്യത്തിലായിരുന്നു പ്രതീക്ഷയുടെ വെട്ടം പകർന്ന് ഒരു കൂട്ടം സുഹൃത്തുക്കളെത്തിയത്. കൂറ്റിനാട് സഹയാത്രികർ ചാരിറ്റബിൾ ട്രസ്റ്റാണ് രമേശിന് പിന്തുണയുമായി എത്തിയത്. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും പരിപൂർണ സഹകരണം ലഭിച്ച രമേശൻ ഒരു സ്വയം തൊഴിൽ സംരംഭകനായി മാറി. കുട നിർമ്മാണവും കരകൗശല നിർമ്മാണവുമാണ് പിന്നീടുള്ള വഴി. ഇപ്പൊ പഴയ പോലെ തന്നെ കൊട്ടയ്ക്ക് കിറ്റിനൊക്കെ ഭയങ്കര വില, ഓരോ ദിവസം ഓരോ സാധനത്തിൽ വില കൂടി പോകും. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പോകുമ്പോൾ പറഞ്ഞു 10 രൂപയുടെ കൂടിയിട്ടാണ് കിറ്റിന്. അപ്പൊ വണ്ടിക്കും വാടക കൂടി. ആദ്യമൊക്കെ 1200 രൂപയായിട്ട് പോയിരുന്ന വണ്ടിക്ക് ഇപ്പൊ 1500 രൂപയാണ്. ഡീസലും പെട്രോളൊക്കെ വില കൂടി വരിക. വലിയ വണ്ടിക്കൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഒരു ചെറിയ വണ്ടി, ചെറിയൊരു കുടമ്പത്തൊക്കെ വിറ്റിട്ട് എങ്ങനെയൊരു മാർഗം കിട്ടിക്കഴിഞ്ഞാൽ എടുക്കണമെന്നത്. കുട നിർമ്മാണത്തിലൂടെയും മറ്റും തുച്ഛമായ വരുമാനം ലഭിക്കുന്നുണ്ടെങ്കിലും അവ കൊണ്ടുപോകാനും വിതരണം ചെയ്യാനും നിലവിലെ വാഹനം കൊണ്ട് സാധിക്കുന്നില്ല. അതിനാൽ ഇനിയൊരു ഓട്ടോറിക്ഷ വേണമെന്നാണ് രമേശിന്റെ ആഗ്രഹം. News 18, തിരൂർ. ഇനി കാസർഗോഡ് ബംഗളത്തെ മധുവിന്റെ വീട്ടിൽ ഒരു സവിശേഷ അംഗമുണ്ട്. മിന്നുവെന്നാണ് പേര്. കക്ഷിയൊരു മൈനയാണ്. മിന്നുമൈനയും മധുവിന്റെ കുടുംബവും തമ്മിലുള്ള ബന്ധം ആരിലും കൗതുകമുണർത്തും. 1.5 വർഷം മുൻപ് നിലം പൊത്തിയ തെങ്ങിലെ പൊത്തിൽ നിന്നാണ് ഇവർക്ക് മിന്നുവിനെ കിട്ടിയത്. മിന്നു എന്ന് വിളിച്ചാൽ എവിടെയാണേലും അടുത്തുവരും. ഇടയ്ക്ക് കൊഞ്ചി കൊഞ്ചി സംസാരിക്കും. മിന്നുമൈനയുമായുള്ള മടിക്കൈ ബംഗളത്തെ KV മധുവിന്റെ കുടുംബത്തിന്റെയും ആത്മബന്ധം ആരെയും അതിശയിപ്പിക്കും. മധുവിന്റെ മക്കളായ ആരോമലും അമൽരാജും മിന്നുവിന്റെ ഉറ്റ സുഹൃത്തുക്കളാണ്. കയ്യിലും തലയിലും കയറിക്കളിച്ച് സ്നേഹം പ്രകടിപ്പിക്കും. പഠിക്കുമ്പോൾ പുസ്തകത്തിലും കയറിയിരിക്കും. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ മാത്രമാണ് മൈന കൂട്ടിലിരിക്കുന്നത്. പൊട്ടിവീണ തെങ്ങിൻ പൊത്തിൽ നിന്ന് ലഭിച്ച മൈനയെ പരിചരിച്ച് പറക്കാൻ പാകമായപ്പോൾ പറത്തിവിടാൻ ശ്രമിച്ചെങ്കിലും പോകാൻ തയ്യാറായില്ല. ചെറിയ പ്രാണികളാണ് മിന്നുവിന്റെ ഇഷ്ട ഭക്ഷണം. ദിവസവും രാവിലെ കുളിയും നിർബന്ധമാണ്. News 18, കാസർഗോഡ്. നാട്ടിൻപുറം പൂർണ്ണമാകുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.